കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരയായവർ പുത്തുമലയിലാണോ? തീർച്ചയായും തീർച്ചയായും. എല്ലാവരും ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ അവിടെ ഒട്ടേറെ ദുരന്ത ബാധിതർ ഇപ്പോഴുമുണ്ട്. അവരുടെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ നേരിട്ട് എത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ അവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി നിഗിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 17 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 24ന്റെ ഓണക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ലൈവോത്സവം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുത്തുമലയിലാണ്. വയനാടിൻ്റെ കേരളത്തിൻ്റെ തന്നെ തീരാനോവാണ് പുത്തുമല. എന്നിരിക്കെ പോലും ഈ ഓണക്കാലത്തും അവർ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഇന്ന് അവർക്കൊപ്പം ഉച്ചയ്ക്ക് ഓണത്തിൻ്റെ ഭക്ഷണം കഴിച്ച ഭക്ഷണം ഇവിടെയാക്കി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം കൽപ്പറ്റ MLA ശ്രീ CK ശശീന്ദ്രൻ, SP ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്നിവിടെയുണ്ട്. അദ്ദേഹം വീട്ടിൽ കഴിയേണ്ട അദ്ദേഹം ഇന്ന് ആ വീട്ടിലെ ഓണം ഈ ക്യാമ്പിലേക്കല്ല ഈ ദുരന്ത ബാധിതർക്കൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇവിടെ ഒരു ആഘോഷമല്ല, മറിച്ച് അവർക്കൊരു ആത്മവിശ്വാസം നൽകാനും അതിജീവിക്കാൻ തങ്ങൾക്കാകുമെന്ന സന്ദേശം നൽകുകയുമായിരുന്നു ലക്ഷ്യം. അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തവണ കേരളത്തിലുണ്ടായ ദുരന്തം, അതിൽ ഒരുപാട് സങ്കീർണമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് വയനാട് ജില്ലയിലെ പുത്തുമലയിലാണ്. ഒഴുകിപ്പോയി, എത്ര ജീവനം നഷ്ടപ്പെട്ടു. പ്രകൃതിയുടെ സംഹാരതാണ്ഡവം നേരിൽ കണ്ടവരാണ് നിങ്ങളും നമ്മളെല്ലാവരും. അതിൻ്റെ ആ ദുരന്തമുഖത്ത് ഒന്നിച്ചണിനിരക്കാൻ കഴിഞ്ഞ, ആത്മധൈര്യവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ച ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തെ പുനഃസൃഷ്ടിയാണ്, നവകേരള സൃഷ്ടിയാണ്. അത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ആ പ്രഖ്യാപനം ശിരസാ വഹിച്ചുകൊണ്ടാണ് കേരളത്തെ എല്ലാവരും, ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരും സഹായിക്കുന്ന സമന്വയത്തിൻ്റെ ശംഖനാഥമാണ് ഈ കാലഘട്ടം കേരളം. അതാണ് ഇവിടെ തന്നെ ഇതൊരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ അങ്കണത്തിലാണ് ഈ ചടങ്ങ്. അപ്പോൾ ഇവിടെ ജാതിയും മതവുമില്ല, രാഷ്ട്രീയവും അങ്ങനെ സംഗമിക്കാൻ കഴിയുമെന്നാണ് ഈ ദുരന്തമുഖത്ത് കാണിച്ചത്. പിന്നെ പ്രകൃതിയുമായി താദാത്മ്യം പ്രാപിച്ച് പ്രകൃതിയെ സ്നേഹിച്ചും പ്രണയിച്ചും മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ദുരന്ത സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ എന്നതാണ് ഈ സംഭവത്തിലെ ഒരു സന്ദേശം. കഴിഞ്ഞ തവണയുമുണ്ടായി, അതിനേക്കാൾ ഭീകരമായിരുന്നു ഇത്തവണ. ആ ഒഴുകിപ്പോയ സ്ഥലങ്ങളിൽ കാണാൻ കഴിഞ്ഞ നിങ്ങൾ കണ്ടു കാണും. ഞാനത് ഇറങ്ങി നോക്കിയതാണ്. ഒരു പള്ളിയും ക്ഷേത്രവും ഉണ്ടായിരുന്നു, 2 ആരാധനാലയം, ഒരംശം പോലും അവിടെ കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മേപ്പാടിയിൽ പഞ്ചായത്ത് ഓഫീസിൽ നമ്മുടെ ബഹുമാനായ MLA ശശീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ അവിടെ പങ്കെടുത്തവർ പറഞ്ഞു, ഞങ്ങളെല്ലാം ഒരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പള്ളിയും ക്ഷേത്രവും ഇവിടെ തന്നെ വേണം എന്നുകൂടി പറയുന്ന ഒരു മതേതരത്വത്തിന് ആത്മബോധം കാണാൻ കഴിഞ്ഞപ്പോൾ അതൊരു മാതൃകാപരമായി തോന്നുന്നു. ജീവൻ നഷ്ടപ്പെട്ടവർ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പൂക്കളുടെ സൗന്ദര്യം സുഗന്ധം ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിയുടെ സാഹചര്യം ഉണ്ടാക്കാൻ ജനങ്ങൾ സഹകരിക്കണം. ആ സൗന്ദര്യവും സുഗന്ധവും അവിടെ മാത്രമല്ല, ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലും കുടുംബ സാമൂഹ്യ ജീവിതത്തിലും ആ സൗന്ദര്യവും സുഗന്ധവും ഒരുപോലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മുന്നേറാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവാണ് വാസ്തവത്തിൽ ഈ ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞ കൂട്ടായ്മ. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മളൊരു പരിപാടി, ചെറിയൊരു പരിപാടി പോലെ സംഘടിപ്പിച്ചല്ലോ. അപ്പോൾ അതിൽ എല്ലാവരും സംസാരിച്ചതിനേക്കാളൊക്കെ എല്ലാവർക്കും ഹൃദ്യമായത് അങ്ങയുടെ ഒരു പാട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഈ തിരുവോണ ദിവസത്തിൽ ആവശ്യപ്പെടുന്നത്, ഞാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഇവരൊക്കെ സന്നദ്ധ പ്രവർത്തകരാണ്, നമ്മുടെ ഇവിടെയൊക്കെ സജീവമായ ഇടപെട്ട ആളുകളാണ്. എല്ലാവരുടെയും ആഗ്രഹം, ഇവിടെ ഉണ്ടായിരുന്ന ഒരു 100 പേര് മാത്രമേ ആ പാട്ട് അപ്പം കേട്ടിട്ടുള്ളൂ. നമുക്ക് ലോകത്തെമ്പാടുള്ള പ്രേക്ഷകരെ അത് കേൾപ്പിക്കണം. അപ്പോൾ ആ പാട്ട് ഒരിക്കലും ആയിക്കോട്ടെ. അപ്പോൾ അത് ഓണത്തിൻ്റെ മതേതര സന്ദേശം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വരികളാണ്. നിങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ, സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ഈ വരികൾ ശബ്ദകോലാൽ കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭരതഹൃദയം. ഇപ്പോഴും വേദനയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾക്കൊപ്പമാണ് മന്ത്രിയുടെ ഓണാഘോഷം.